സമ്മതം. എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇതുവരെയായി എൻ്റെ വീഡിയോകൾ നല്ല കമൻറ്റുകൾ ഇട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. നിങ്ങളുടെ ഈ നല്ല കമൻറ്റുകളാണ് എനിക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാനുള്ള പ്രോത്സാഹനം തരുന്നത്. ഇനി നമുക്ക് ഇന്നൊരു പ്രത്യേക കറി ഞാൻ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറുചേമ്പ്, അതായത് പൽച്ചേമ്പല്ല ചെറുചേമ്പ് കുറച്ച്. പിന്നെ പപ്പയ നല്ല മൂത്തിട്ടുള്ള ഒന്ന് ചെരഞ്ഞാലും കുഴപ്പമില്ല, നന്നായിരിക്കും. ഇതിന് പകരം വെള്ളരിക്കയോ മത്തനോ ഇളവനോ ഒക്കെ എടുക്കാം. പിന്നെ ചേനത്തണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു ഉരുളപ്പുളി, അത് ഒരു ചെറുനാരങ്ങക്കാണ് വലിപ്പം, കുറച്ച് പുളി അത് പിഴിഞ്ഞെടുത്താൽ മതി. പിന്നെ മഞ്ഞൾ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് വറുക്കാൻ വേണ്ട സാധനങ്ങളാണത്. പച്ചരി, അതായത് ഞാൻ അപ്പോൾ ചുവന്ന അരിയാണ് വരുത്തുന്നത്, അതൊരു ടേബിൾ സ്പൂണ്. വറ്റൽമുളക് അഞ്ചാറെണ്ണം. പിന്നെ ഉലുവ ഒരു സ്പൂണ്. കായം, കൈ കട്ടിക്കായത്തിന് പകരം പൊടിയായാലും മതി. ഇതെല്ലാം കൂടി ചോക്കനെ വറുത്തെടുത്തിട്ട് ചുവന്ന കളറിൽ വറുത്തെടുത്തിട്ട് പൊടിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കടുക് വറുക്കാനുള്ള കടുകും വറ്റൽമുളകും എണ്ണയും, ഇത്രയും സാധനങ്ങൾ മതി. അപ്പം അത് വറുത്ത് പൊടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ നോക്കി എടുക്കും വേണം. ഇനി നമുക്ക് അത് ചെയ്തെടുക്കാം. ഇപ്പം ഈ കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്, പപ്പായ നുറുക്കിയെടുത്തിട്ടുണ്ട്, ചേമ്പ്, ചെറുചേമ്പ്, ചേനയുടെ തണ്ട്, ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് ഈ പുളി ഒഴിച്ചു കൊടുക്കാം. പുളി കടന്നു പോകുമ്പോൾ ഈ ചേനത്തണ്ട് ഒട്ടും ചൊറിയൊന്നുമില്ല. മഞ്ഞളിട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം, പിന്നെ നമുക്ക് പൊടി ഇടുമ്പോൾ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ, അടുപ്പത്ത് വെച്ച് ഒരൊറ്റ വിസിലേ വരാൻ പാടും. അത് കഴിഞ്ഞ് ചേരുവെള്ളിട്ട് തിളപ്പിച്ചിട്ട് മതി, അതിലധികം ആയാൽ നന്നല്ല. ഒറ്റ വിസിൽ വരിക, അതുവരെ നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് ഞാൻ വിസിൽ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, എന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പീസ് ശർക്കര വേണമെങ്കിൽ ഇടാം, അത് ഓപ്ഷനിലാണ്. ഈ ശർക്കരയും അരിയും ഓപ്ഷനിലാണ്, അത് ആവശ്യമുള്ളവർക്ക് ഇടാം. ഈ കറി ശരിക്കും വയ്ക്കേണ്ടത് കലത്തിലോ കൽച്ചട്ടിയിലോ ഒക്കെയാണ്, മൺകലം, മൺചട്ടിയിൽ അല്ലെങ്കിൽ കൽച്ചട്ടി, അങ്ങനെയാണ് വയ്ക്കേണ്ടത്. അപ്പോൾ നന്നായിരിക്കും, മുമ്പേക്ക് അങ്ങനെയാണ് വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശേയിട്ട് ഈ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശേ ഇടുന്നില്ലെങ്കിൽ കട്ട പിടിക്കും. ഇങ്ങനെ കുറേശ്ശേ ഇട്ടിട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അരച്ചൊഴിച്ചാലും മതി കേട്ടോ, ഞാനിത് പൊടിച്ചു വയ്ക്കുക പതിവ്. എന്നാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറച്ചധികം പൊടിച്ചു വെച്ചാൽ ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഉലുവ പുളിങ്ങറി ഉണ്ടാക്കണം തോന്നി അങ്ങനെ ഇട്ടാൽ മതിയല്ലോ. ഇതിൽ ശരിക്കും വാസന മുന്തി നിൽക്കേണ്ട കായത്തിൻ്റെയും ഉലുവടയാണ് മുന്നിൽ നിൽക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ ഉലുവയും കായവും അരിയും മുളകൊക്കെ കൂടി പൊടിക്കുമ്പോതാ ഇങ്ങനെ മിന്നനെ പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ അരച്ചെടുക്കാം. ഈ കൊഴുപ്പ് അധികം അതിൽ ഒരുപാട് ഒട്ടും വേണ്ടാന്നുള്ളവർക്ക് കുറച്ചും കൂടി കുറയ്ക്കാം, അധികം വേണ്ടവർക്ക് നല്ല ഓടും ചെയ്യാം. കണ്ടോ, അതിങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുക, ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് താത്തി കൊടുക്കാം, അത് കഴിഞ്ഞാൽ കുറച്ച് വറുത്തിടും ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണത്. ഈ ചേമ്പും കറുവത്തും ഒക്കെ നമ്മുടെ വീട്ടിൽ വളപ്പിൽ കാച്ച തന്നെയാണത്.
ഇവിടെ എൻ്റെ ഏട്ടൻ്റെ രണ്ടാമത്തെ ഏട്ടൻ, ആ ഏട്ടൻ ഇത് എല്ലാ പച്ചക്കറികളും ഉണ്ടാക്കും. ഇപ്പോൾ ഈ ചേമ്പൊക്കെ ഞാൻ ആ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നതാണ്. ഞങ്ങളുടെ വീടൊക്കെ അടുത്തടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പച്ചക്കറിക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇത് ഇത്രയും തിളച്ചാൽ മതി, ആയി ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഓഫ് ചെയ്യാം. ഇത് തിളച്ച് പാകം വന്നിട്ട് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഈ കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തീന ചട്ടിയിൽ ഒരു ലേശം വെള്ളമൊഴിച്ചിട്ട് ഇതിലേക്ക് ഉലുവ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പരിപ്പ് വേണ്ട, നാളികേരം വേണ്ട, ഒന്നും വേണ്ട. അതിന് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാം. എപ്പോഴും ഈ പരിപ്പും നാളികേരമൊക്കെ കൂട്ടിയ കറി ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.